ഹലോ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ദേ ജസ്റ്റ് ഹാദീനെ ഇട്ട് തൊട്ടടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പാർക്കിലോട്ടൊക്കെ പോകാറുണ്ട് അതൊരു അത്യാവശ്യം വലിയ പാർക്കാണ് അപ്പം ആൾക്കാരധികം ഇല്ലാത്ത സ്ഥലത്ത് ഹാദീനെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അവന് ഫ്രീ ആയിട്ട് നടക്കും കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട് ഇന്നും അതുപോലെ തന്നെ ഹാദീന്റെ സാധനങ്ങളൊക്കെ ബാഗിലാക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുകയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതല്ല നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും നിങ്ങൾ ഈ ഒരു ബാഗ് കണ്ടിട്ടുണ്ടാവും ഹാദി ആയതിന് ശേഷം എൻ്റെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഹാദീന്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഈ ബാഗ് തന്നെയാണ് അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു മോനായിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ കരുതാറുള്ളത് പിന്നെ ഇതൊരു ചെറിയ ബാഗാണല്ലോ ഇതിൽ എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ആദ്യമായിട്ട് അമ്മയാവാൻ പോകുന്നവർക്കും പിന്നെ കുഞ്ഞുമക്കളുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയാലോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ദിവസത്തെ ഒരു വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ ഒക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം കയ്യിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ലാതെ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗ് മതിയായി എന്ന് വരില്ല പക്ഷേ ഒരു ദിവസത്തിനൊക്കെ മോൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആക്കി കൊണ്ടുപോകാൻ ഇത് കറക്റ്റാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ബാഗ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലും ഡയപ്പർ ബാഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരു മോഡൽ ബാഗാണ് നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ബേബി ഷോപ്പിലും ഫസ്റ്റ് ക്രൈയിലും കുട്ടികളുടെ ഏത് ഷോപ്പിൽ പോയി നോക്കിയാലും നമുക്ക് ഈ ടൈപ്പ് ഡയപ്പർ ബാഗ് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഈ ബാഗ് കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് തോളിൽ ഇടാൻ പറ്റും ബാക്കിൽ എന്നുള്ളത് അപ്പോൾ മോനെടുക്കണമെങ്കിലൊക്കെ കയ്യിൽ ബാഗും മോനെടുക്കലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് മറ്റേ ടൈപ്പ് ബാഗാണെങ്കിൽ മാത്രമല്ല അധികം വലിപ്പമില്ലാത്ത ഒതുക്കുള്ളൊരു ടൈപ്പ് ബാഗുമാണ് എന്നാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസും ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് സാധാരണ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ മോൻ്റെ സാധനങ്ങൾ വെക്കാറുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള സിബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് പൗച്ചസ് ഉണ്ട് ഇത് ബോട്ടിൽസൊക്കെ വെക്കാൻ പറ്റിയ പൗച്ചസാണ് ഇതൊരു ഇൻസുലേറ്റഡ് ടൈപ്പ് പൗച്ചാണ് ചൂടാറാതിരിക്കാൻ ഭക്ഷണമൊന്നും വെച്ച് കഴിഞ്ഞാൽ ചൂടാറാതിരിക്കുന്ന നല്ലോണം ചൂടാറാതിരിക്കുകയൊന്നുമില്ല കുറേ സമയം കഴിഞ്ഞാൽ ചൂടാറൊക്കെ ചെയ്യും എന്നാലും കുറച്ച് നേരത്തേക്കൊക്കെ നമുക്ക് ബോട്ടിലെ പാലോ എന്താണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചൂടാറാതെ കിട്ടും നമുക്ക് അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ വെച്ചിട്ടുള്ളത് ഹാദിയുടെ വാട്ടർ ബോട്ടിലാണ് ഇതൊരു സ്ട്രോ കപ്പാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അവൻ ഈ സ്ട്രോ കപ്പിൽ വെള്ളം കുടിക്കാൻ പഠിച്ചു അപ്പോൾ അത് എളുപ്പമായി അപ്പോൾ അവൻ മേലൊന്നും കളയാതെ വെള്ളം കുടിക്കും അത് മാത്രമല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ അടച്ചു വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഒട്ടും ലീക്കാവുകയും ചെയ്യില്ല ഇത് പിജെന്റെ സ്ട്രോ കപ്പാണ് ഇത് ഞാൻ ബേബി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയെന്ന് തോന്നുന്നു ബി പി എ ഫ്രീ പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് കുട്ടികൾക്കും സേഫ് ആയിട്ടുള്ളൊരു ബോട്ടിലാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അടുത്ത പൗച്ചിൽ ഞാനിതുപോലെ ഒരു ഫുഡ് കണ്ടെയ്നറാണ് വെച്ചിട്ടുള്ളത് ഇത് ഇതുപോലെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ആദ്യം ഒന്നും കൂടി ചെറുതായിരിക്കുമ്പോഴാണ് ഞാൻ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളത് അവൻ കുറുക്കൊക്കെ കുടിക്കുന്ന സമയത്ത് മൂന്ന് നേരത്തേക്കുള്ളതൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഇതും ഞാൻ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് സെറിലാക്ക് ആക്കി വെച്ചതാണ് ഇൻ കേസ് നമ്മൾ വരാൻ എന്തെങ്കിലും നേരം വഴുകുകയാണെന്നുണ്ടെങ്കിൽ അവന് വിശന്ന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിലെത്തിയാൽ ചോറോ ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും പിന്നെ ഈ പൗച്ചിൽ അവന് ഫുഡ് കൊടുക്കാനായിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇതിൽ ഞാൻ എന്താ കുറച്ച് ഒരു രണ്ട് എക്സ്ട്രാ മാസ്കും കുറച്ച് ഹാൻഡ് ഗ്ലൗസൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമുള്ള പുതിയ പരിഷ്കാരങ്ങളാണ് പിന്നെ ഇതിലാണ് എൻ്റെ കുറച്ച് സാധനങ്ങളുള്ളത് എന്താണ് ഒരു ഐ പെൻസിലും ഒരു ലിപ് പെൻസിലും ഒരു ലിപ് ബാമും പിന്നെ ഹാദിക്ക് ഒരു ചെറിയ ഡയപ്പർ റാഷ് ക്രീമും ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പെരട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമും അതുമാത്രമേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഈ സൈഡിലുള്ള പൗച്ച് വെറ്റ് വൈപ്സ് വെക്കാനായിട്ടുള്ള പൗച്ചാണ് ഒരു സ്ലിറ്റൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ വെറ്റ് വൈപ്സ് എടുക്കാൻ പറ്റും പുറത്തോട്ട് എടുക്കണം എന്നൊന്നുമില്ല വെറ്റ് വൈപ്സിൻ്റെ പാക്കറ്റ് അത് നല്ല എളുപ്പമാണ് അപ്പോൾ അതെനിക്ക് ഇത് ഈ ബാഗിലൊരു ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു പൗച്ചുണ്ട് ഇതിലാണ് ഞാൻ എൻ്റെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാറുള്ളത് അപ്പം ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഫോണും പിന്നെ എൻ്റെ പേഴ്സും പിന്നെ എൻ്റെ ഒരു ചെറിയ പേഴ്സും പിന്നെ അതെന്താ സാനിറ്റൈസർ
ഹൗസ് കീ. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിൽ വെക്കും. ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പായിട്ടുള്ള പൗച്ചാണ്. അപ്പം ഈ സൈഡിലും അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് സുഖമാണ് ആ സാധനങ്ങൾ ഇടാനും, അതങ്ങനെ ഫിറ്റായിട്ടിരിക്കും ചെയ്യും. എടുക്കാനും ഇടാനും ഒക്കെ എളുപ്പമാണ്. അപ്പം ഇതൊക്കെ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളല്ലേ. അപ്പം നമുക്ക് ബാഗ് പുറത്തുനിന്ന് ഊരി തുറന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കും. ബാക്കിയെല്ലാ ഹാതിര സാധനങ്ങളും ഈ മെയിൻ സിബ് തുറന്ന ബാഗിനകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ്. ഒരുപാട് പൗച്ചസായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എടുക്കാനും എല്ലാം എവിടെയാണെന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതിലാദ്യം ഞാൻ രണ്ട് മൂന്ന് ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട് ഹാദിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പൗച്ചിൽ ഞാൻ ഹാദിയുടെ ഒരു രണ്ട് പെയർ സോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള കള്ളിയിലായിട്ട് ഞാൻ ഹാദിയുടെ ഫുഡ് ബിബും, ഫുഡ് കഴിക്കുമ്പോൾ കെട്ടി കൊടുക്കുന്ന ബിബും, പിന്നെ ഒരു ടവലും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലൊരു സെപ്പറേറ്റ് പൗച്ച് ഉണ്ട്. അതിനകത്ത് ഞാൻ ഹാദിയുടെ രണ്ട് മൂന്ന് ഫുഡ് കൊടുക്കാനുള്ള ബൗള് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ആപ്പിളിൻ്റെ ഹാഫും ഒരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കി കൈ പിടിക്കാറുണ്ട് എപ്പോഴും. ഇതുപോലെ സെറിലാക്കൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉള്ളത് ആണ് നല്ലത്. അപ്പം ഞാൻ ചൂടുവെള്ളം ആക്കിയപ്പോഴും ഫ്ലാസ്കിലാക്കിയിട്ട് കയ്യിൽ വയ്ക്കാറുണ്ട്. പിന്നെ ഇതിൽ ഹാദിയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ടോയ് ഞാൻ വെച്ചിട്ടുണ്ടാവും. കാറിൽ പോകുമ്പോഴൊക്കെ അവനിങ്ങനെ അടങ്ങിയിരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ പിന്നെയും ബഹളം തന്നെയാണ്. എന്നാലും എന്തെങ്കിലും ഇതുപോലെ ഒന്ന് രണ്ട് ടോയ്സ് ഞാൻ ബാഗിൽ വയ്ക്കും. പിന്നെന്താ, ഹാദിയുടെ ഒരു ജോഡി ഡ്രസ്സ്, അത് ഇതുപോലെ ബാഗിൽ സ്ഥിരമായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് നമ്മൾ പുറത്തിറങ്ങുമ്പം പെട്ടെന്ന് പോലെ ഫുഡൊക്കെ ആവുകയോ അല്ലെങ്കിൽ അവന് പാല് കുടിച്ചിട്ട് ഛർദ്ദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ ബാഗിലെടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഇതേ ഇതുപോലെ ഒരു ഷീറ്റും ബാഗിലെപ്പോഴും ഉണ്ടാവും. ഇത് ചേഞ്ചിങ് മാറ്റാണ്. അപ്പം പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് ഹാദിക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വിരിച്ചതിൽ കിടത്തി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം പുറത്ത് മോളിൽ വാഷ്റൂമിലൊക്കെ പോകേണ്ടി വന്നാലും ഒക്കെ, അല്ലെങ്കിൽ പാർക്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് കെടുത്തി ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു മാറ്റോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്തെങ്കിലും കയ്യിലുള്ളത് നല്ലതാണ്. അപ്പോൾ ഇതെപ്പോഴും കയ്യിലുണ്ടാവും. പിന്നെ അല്ലാതെ തന്നെ ഈ ബാഗിൻ്റെ ഈ സൈഡിലായിട്ട് രണ്ട് സിബ് വേറെ ഉണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ബിബിലൊക്കെ വെള്ളമായിട്ടുണ്ട് നനവായിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തിരിച്ച് ആ പൗച്ചിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും ആവില്ല. അങ്ങനെ രണ്ട് പൗച്ച് വേറെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും ഈ ബാഗിനകത്തുണ്ട്. ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക് കവർ ഞാൻ എപ്പോഴും ബാഗിൽ വെക്കാറുണ്ട്. അപ്പോൾ ഹാദിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്താക്കി ഡിസ്പോസ് ചെയ്യാനൊക്കെ ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ കുഞ്ഞുമക്കളുള്ളവർ എന്തായാലും കയ്യിൽ വെക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതും ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹാദിയുടെ ഡയപ്പർ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഞങ്ങൾ ഹാദിനായിട്ട് ഒരു ദിവസത്തേക്കൊക്കെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ഷോപ്പിങ്ങിനായാലും ഇതുപോലെ പാർക്കിലോട്ടായാലും എങ്ങോട്ടായാലും ഇറങ്ങുമ്പോൾ അത്യാവശ്യം നമ്മൾ കയ്യിൽ കരുതുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതല്ലാതെ നമ്മൾ ഒരു ലോങ് ട്രിപ്പിനൊക്കെ പോവാണ്, ഒരു രണ്ട് മൂന്ന് ദിവസം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനൊക്കെ പോവാണെങ്കിൽ നമുക്ക് കുറേ ഡ്രസ്സുകളും പിന്നെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ എക്സ്ട്രാ വെക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ബാഗ് മതിയാവില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു വലിയ ബാഗും കൂടെ ഒക്കെ കയ്യിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.